ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ കക്ഷിക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എനിക്കിനി പിണറായി സർക്കാരിൻ്റെ കാശും ഗ്രാൻഡും ഒന്നും വേണ്ട എന്ന് മാത്രം പറയില്ല. രാവിലെ രാജ്ഭവനിൽ നിന്നും ബെൻസും എടുത്തിറങ്ങുമ്പോൾ വഴിച്ചെലവിനും ഫുഡിങ്ങിനും സ്റ്റേയിങ്ങിനുമൊക്കെ ചോദിക്കുന്ന കാശ് കീശയിൽ നിന്നും എടുത്തു കൊടുക്കുന്നത് മോദിയുടെ കണക്ക് പുള്ളയാണെന്ന വിചാരം തെറ്റിപ്പോയി. ഗവർണർ സാറെ അത് നൽകുന്നത് കേരള സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൽ നിന്ന് തന്നെയാണ്. ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ചെക്ക് എഴുതി ഒപ്പിട്ട് തരുന്നുണ്ടല്ലോ എന്നിട്ട് മുറുമുറുപ്പ് മാത്രം. 2019 സെപ്റ്റംബർ 6 ഗവർണർ പദവിയിലെത്തി. 1-2 വർഷത്തോളം കേരളത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാവുന്ന ബില്ലുകളിൽ ഒപ്പുവയ്ക്കാതെ ഉത്തരേന്ത്യയിലെ ബന്ധുവീടുകളിലും മോദിയുടെ പാദസേവനമായി കറങ്ങി നടക്കുന്നതിനും അതിനുവേണ്ടി ആരിഫ് മുഹമ്മദ് ഖാനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 1.29 കോടി രൂപ. ഇനി ഈ തുക സംസ്ഥാനത്തെ പണിയെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒരു തവണ DA ഒരു ഭാഗമായെങ്കിലും വകവൊളിച്ചാൽ പിന്നെ തീർന്നു. ദാ കടന്നക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ മാധ്യമപ്പട ചോദ്യശരങ്ങളുമായി ഇളകി വരും. ഒരു പണിയും ചെയ്യാതിരിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് എന്തിനാണ് ഈ തുക? അത് തെറ്റല്ലേ എന്നൊക്കെ മനോരമയടക്കം വെണ്ടയ്ക്ക തലക്കെട്ട് നിർത്തും. ഈ ചുമ്മാതെ ഇരിക്കുന്നു എന്ന് പല മാധ്യമങ്ങളും പറയുന്ന സർക്കാർ ജീവനക്കാർ എല്ലാം സഹിച്ച് അടിമകളെപ്പോലെ പണിയെടുത്തിട്ടാണ് കേരളം എന്നും തകരാതെ ഒരല്പമെങ്കിലും മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിന് യാതൊരു ഗുണവുമില്ലാത്ത ഒരു പാഴ്ചെടിക്ക് വേണ്ടിയാണ് 1.29 കോടി രൂപ സർക്കാരിന് പൊട്ടിച്ച് കളയേണ്ടി വന്നത്. ഈ തുക എത്രയും യാത്രപ്പടിക്ക് മാത്രമാണ് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ എല്ലാം വിഴുങ്ങുന്ന സംഘീകാന് യാത്രപ്പടിക്ക് വേണ്ടത് ശമ്പളത്തേക്കാൾ ഇരട്ടി തുക. 2023 ഏപ്രിൽ മുതൽ 24 മാർച്ച് വരെ യാത്രാപ്പടിയായി കൈപ്പറ്റിയത് 45,71,744 രൂപ. 42 ലക്ഷം രൂപയാണ് ഗവർണറുടെ വാർഷിക ശമ്പളം. ശമ്പളത്തേക്കാൾ കൂടുതൽ യാത്രാപ്പടി അദ്ദേഹം വിഴുങ്ങി. 2019 സെപ്റ്റംബർ 6 ഗവർണർ പദവിയിലെത്തിയ സംഘീഖാൻ 19-20 18.47 ലക്ഷം രൂപയും 20-21 5.34 ലക്ഷം രൂപയും 21-22 14.19 ലക്ഷവും 22-23 45.6 ലക്ഷവും യാത്രാപ്പടിയിനത്തിൽ മാത്രം മുക്കിയത്. ഇതിൽ പ്രധാനം എന്താണെന്ന് വെച്ചാൽ മാസത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ ഇദ്ദേഹം രാജ്ഭവനിൽ താമസിച്ചിട്ടുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ അമ്മായി അമ്മാവൻ തുടങ്ങിയ ബന്ധുമിത്രാദികളെ കണ്ട് കുശലം പറയാനുള്ള യാത്രകളിലായിരുന്നു. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ചെന്ന് മോദിയെ കാണും. ഇവിടെ രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കും, കേരള ഗവർണർ മെറ്റ് ആൻഡ് ബ്രീഫ്ഡ് പ്രൈം മിനിസ്റ്റർ എന്ന്. കേൾക്കുന്നവർ വിചാരിക്കും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മൊത്തം അവിടെ ധരിപ്പിക്കാൻ ചെന്നാണെന്ന്. അതും കേരളത്തിൻ്റെ ചെലവിൽ 12.5 ലക്ഷം രൂപയായിരുന്നു 2023-24 ബജറ്റിൽ ഈ ഗവർണർക്ക് യാത്രപ്പടിയായി സർക്കാർ വകയിരുത്തിയത്. ഇതാണ് 45.71 ലക്ഷമായി ഉയർന്നത്. ബജറ്റ് വിഹിതത്തെക്കാൾ 4 ഇരട്ടിയിലധികം തുക യാത്രാപ്പടിയെ കൈപ്പറ്റുന്ന മറ്റൊരു ഗവർണർ കേരള ചരിത്രത്തിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയം. എന്തായാലും ഇങ്ങനൊരു ഗവർണർ തന്നെ കേരളത്തിന് സമ്മാനിച്ചവർക്ക് നല്ല നമസ്കാരം. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധിക കാലം കേരളത്തിൽ നിൽക്കേണ്ടി വരില്ല. അല്ലെങ്കിലും വരുന്ന നവംബറിലോ മറ്റോ കാലാവധി തീരുകയാണ്. ഇനി എങ്ങാനും മോദിയോട് പറഞ്ഞാലോ ഞാനില്ലാതെ പോയാൽ കേരളം വീണ്ടും കുട്ടിച്ചോറാകും, ഞാൻ ഇവിടെ എല്ലാത്തിനും അധികാരിയായി നിൽക്കുകയാണെന്ന്. പിന്നൊരു കാര്യം, അത് കേൾക്കാൻ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ മോദി അടുത്ത തവണ ഉണ്ടാകുമോ എന്നുകൂടി കണ്ടറിയണം.